നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ ശ്രീധരൻ സാറ്, ലൈറ്റ് മെറ്ററിയുടെ ചുമതല ഒഴിഞ്ഞോ പ്രസിഡന്റെ? ഒഴിഞ്ഞു എന്ന് പറയാനേ പറ്റൂ. ഇവിടുത്തെ ഉദ്യോഗസ്ഥനോ ബി ആ മനുഷ്യനെ ഒഴിപ്പിച്ചു എന്നാ കരക്കമ്പി. ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ബലം അറിഞ്ഞാ പിന്നെ ആരെങ്കിലും ഏടെങ്കിലും നിക്കോ? നീ ഓരായത് കൊണ്ടാ ഇത്രയും നാള് നിന്ന്. ഞാൻ അമ്പളാങ്ങാറ്റോ ആയിരുന്നെങ്കിൽ പണ്ടേ കളഞ്ഞിട്ട് പോയേനെ. ആ അത് തന്നെയാ സംഭവം. ഞാൻ ഒഴിയുന്നൊന്ന് ഒരു മാസം മുന്നേ നോട്ടീസ് കൊടുത്തിട്ടും എന്തിനാണ് ഒഴിയുന്നതെന്ന് ആ പാവത്തിനോട് ആരും ചോദിച്ചില്ലല്ലോ. ആപ്പീസ് പൂട്ടിയിട്ടും ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. ഞമ്മക്കൊന്ന് കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ലാല. പിന്നെ അതാ ഒഴിയുമ്പം ചർച്ചക്ക് വിളിക്കുന്ന നടന്നത് തന്നെ. വെറുതെ തെറ്റിദ്ധാരണ വരുത്താതെ സഖാവേ, സാമ്പത്തിക പ്രതിസന്ധി ഒന്നുകൊണ്ട് മാത്രമാണ് സർക്കാർ ഈ പദ്ധതിയിൽ ആത്ര താല്പര്യം കാണിക്കാത്തത്. അല്ലാതെ ശ്രീധരനുമായി ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. സാമ്പത്തികമില്ലെങ്കിൽ കാശ് കടം വാങ്ങണം. പദ്ധതിക്ക് വേണ്ട കാശ് ലോൺ എടുത്തു കൊടുക്കാമെന്ന് ശ്രീധരൻ സാറ് പറഞ്ഞതല്ലേ? ഈ വർത്തമാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഞങ്ങളുടെ മന്ത്രി സുധാകരൻ സഖാവ് ചോദിച്ച പോലെ കൊടുക്കാത്ത കരാർ ചോദിച്ചു വാങ്ങാൻ ഇദ്ദേഹം ആരാ? ഈ രാജ്യത്ത് ഈ പണിക്ക് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്നെ അട്ട് വർത്തമാനം സഖാവേ നിങ്ങൾ ഈ പറയുന്നേ. പറഞ്ഞുറപ്പിച്ച അടങ്കൽ തുകയുടെ 20% പണം മടക്കിത്തരാമെന്ന് കഴിവ് തെളിവിച്ചൊരു കൺട്രാക്ട് പറയുമ്പോൾ അതിനെ ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടത്? അല്ലാതെ കളഞ്ഞിട്ട് പോകും മനുഷ്യ എന്ന് പറയുക അന്ന് വേണ്ടത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബി ശ്രീധരൻ സാറിനെ പൂച്ചു ചാടിച്ചതിനുള്ള കാരണവും ഇത് തന്നെയാ ഞാനേ. ഇങ്ങേർക്ക് കരാർ കൊടുത്താൽ 10 പൈസ ഒരാൾക്കും കിട്ടില്ല. പ്രശ്നമെല്ലാം തുടങ്ങുന്നത് ആ ഒരൊറ്റ കാരണത്തിലാണ്. അത് ശരിയാ. ആ ഒരു കാര്യത്തിൽ UDF എന്നോ LDF എന്നോ പിണറായി എന്നോ ഉമ്മൻചാണ്ടി എന്നോ ഉള്ള വ്യത്യാസം ഇല്ല. ഇനി കുമ്മനം വന്നാലും ഇത് തന്നെ ആവും സംഭവിക്കുക. സർക്കാർ കാര്യം മുറ പോലെ. ¶¶